അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കറെടുത്ത് അതിലേക്ക് ക്ലീൻ ആക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു അര കിലോ ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളിയും മൂന്ന് സവാള മുറിച്ചതും ഹെഡ് ചെയ്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ആറ് വിസിൽ അടിയുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു പാത്രം വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു ചെറിയ സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വെക്കാം. അധികം ഇതാകണ്ടില്ല. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ മേലെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.